കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലേക്ക് കടൽ കടന്ന പുതിയ താരങ്ങളെത്തി. ജാക്ക് റസൽ ടെറിയർ നായ്ക്കളാണ് സേനയുടെ ഭാഗമായത്. സ്ഫോടക വസ്തുവും ലഹരി വസ്തുക്കളും കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഈ നായ്ക്കൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. കാണാൻ കുഞ്ഞിനെങ്കിലും കാര്യത്തിൽ കേമനാണ്. വിശ്രമമില്ലാതെ ജോലി ചെയ്യും. യജമാനോടുള്ളത് വല്ലാത്ത സ്നേഹം. പക്ഷെ ശത്രുവിനോട് ഒട്ടും വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതാണ് ജാക്ക് റസൽ ടെറിയർ സംഘത്തിന്റെ പ്രത്യേകത. മണം പിടിച്ച് സ്ഫോടക വസ്തുക്കളും ലഹരി വസ്തുക്കളും കണ്ടെത്തുന്നതിൽ കേമന്മാരാണ് റഷ്യൻ വംശജരായ ഈ നായ്ക്കൾ. ഇസ്രായേലി സൈന്യത്തിന്റെയും US പോലീസിന്റെയും അഭിമാന താരങ്ങളാണ് ഇവർ. കോയമ്പത്തൂരിൽ നിന്നാണ് ഈ നായ്ക്കളെ സംസ്ഥാനത്ത് എത്തിച്ചത്. യുക്രൈൻ റഷ്യയുടെ പോറിൽ പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു ജാക്ക് റസൽ ടെറിയർ ഒരു 200 ലാൻഡ് മൈൻ കണ്ടെത്തി അവിടുത്തെ ഒരു മെഡൽ മേടിച്ചിട്ടുണ്ട് പ്രസിഡന്റ് കയ്യിൽ നിന്ന്, യുക്രൈനിയൻ പ്രസിഡന്റ് കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു കഴിവുള്ള ഒരു ബ്രീഡാണ്. അപ്പോൾ ഡിസിപ്ലിൻ ബ്രീഡാണ്, പിന്നെ ഹൈ ലെവൽ ഓഫ് എനർജിയാണ്. അത്ര ഒന്നും അപ്പോൾ നമുക്ക് പോലീസ് ആയാൽ ഒരു റഫ് ആൻഡ് ടഫ് ലൈഫാണ്. അപ്പോൾ പലപ്പോഴും ലോങ് അവേഴ്സ് പണി ചെയ്യണം, നല്ല എനർജി വേണം. പിന്നെ ചെറിയ ബ്രീഡാണ്. അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റിലായാലും ഇപ്പോൾ എക്സോട്ടേഷനായ ഒരു എയർപോർട്ടിലോ ബാക്കി എവിടെ ആയാലും ഒരു ചെറിയ ചെറിയ നാരോ സ്പേസിലൊക്കെ എളുപ്പം പോകാൻ പറ്റും. കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡായ K9 ഇതോടെ അംഗങ്ങളുടെ എണ്ണം 168. അടൂർ ബറ്റാലിയൻ കമാൻഡന്റ് സിജിമോന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് നായ്ക്കളെ തിരഞ്ഞെടുത്തത്. തൃശൂർ പോലീസ് അക്കാദമിയിലെ 9 പരിശീലനത്തിന് ശേഷം തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ സിറ്റിയിലും കൊല്ലം റൂറലിലും ജാക്ക് റസൽ ടെറിയേഴ്സ് ഇറങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.